ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി ചട്നിയാണ് അതിന് വേണ്ട സാധനങ്ങൾ തക്കാളി മുളക് സവാള കറിവേപ്പില നമുക്കിതെല്ലാം കൂടെ ഒന്ന് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം മുറിച്ച് വെച്ചതാണ് ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളിയും ഒരു അഞ്ചാറ് മുളകും നമുക്ക് ഇഷ്ടമുള്ള അത്ര നമ്മുടെ എരിവിനനുസരിച്ച് ഓക്കെ അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് വഴറ്റിയെടുക്കണം അതിന് നമ്മളൊരു ഞാനിപ്പോൾ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നമ്മളെടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം തക്കാളി മുളകും ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് തക്കാളി നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ആവശ്യം വരും ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇത് വഴണ്ടി വരണം നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണിത് ഇത് നമ്മളിവിടെ ഞാനിത് ആദ്യമായിട്ട് കഴിച്ചത് പാലക്കാട്ടിൽ നിന്നാണ് അപ്പോൾ പാലക്കാട് ആ സൈഡിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചട്നി അപ്പോൾ നമുക്കിത് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ലൊരു പേസ്റ്റ് പരിവാവും നമുക്കിതിലേക്ക് ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇത് കണ്ടോ ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ